വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭാ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചാലെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ സഖ്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എന്നാൽ പോലും ചില ആശങ്കകളും സംശയങ്ങളും ബാക്കിയുണ്ട് കാരണം ബി ജെ വിരുദ്ധ വോട്ടുകൾ എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാം വാതോരാതെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പ്രവൃത്തിയിൽ പലപ്പോഴും അത് വരാതെ പോകുന്നു എന്നുള്ള ഒരു സത്യവും നമ്മൾ കണ്ടറിയണം അതിന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം ബാക്കി പലയിടത്തും അത്തരം പ്രശ്നങ്ങളുണ്ട് ഒന്ന് ബംഗാൾ പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്കും തൃണമൂൽ കോൺഗ്രസ്സിനുമെതിരെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് സി പി എം തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് അത് ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വരെ അക്കാര്യത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ് കാരണം വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങളാണ് അവിടെ വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ച രണ്ട് മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ബംഗാളിൽ നാല് മണ്ഡലങ്ങളിൽ ജയിച്ചു ി ജെ പി രണ്ട് മണ്ഡലങ്ങളിലെ ബാക്കി മുപ്പതോളം സീറ്റ് മുപ്പത് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ആകെ നാല്പത്തിരണ്ട് സീറ്റുകളാണ് ഈ നാല്പത്തിരണ്ട് സീറ്റുകളിൽ ജയിച്ച രണ്ട് സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തരുത് ധാരണ വേണം എന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് ന്യായമായ ഒരാവശ്യമാണ് പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല കാരണം കോൺഗ്രസ് നേതാവായിരുന്ന പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യ ീപാദാസ് മുൻഷിക്ക് വേണ്ടി റായ്ഗഞ്ച് വിട്ടുകിട്ടിയ തീരു എന്നാണ് കോൺഗ്രസ് നിലപാട് അപ്പം അവിടെ ഒരു കീറാമുട്ടിയായിട്ട് വഴിമുട്ടി ചർച്ച നിൽക്കുകയാണ് കാരണം ദാസ് മുൻഷിയുടെ പ്രിയപ്പെട്ട മണ്ഡലം ദാസ് മുൻഷിയുടെ ഭാര്യയ്ക്ക് കൊടുത്തേ തീരു കാരണം കോൺഗ്രസ് കഴിഞ്ഞവടെ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നു സി പി എം ആണ് ജയിച്ചതെങ്കിലും അതാണ് അതൊരു അവകാശവാദം രണ്ട് മുഷറാബാദില് സി പി എമ്മിൻ്റെ മുഹമ്മദ് സലീം ആണ് കഴിഞ്ഞവടെ ജയിച്ചത് അവിടെയും കോൺഗ്രസ് അവകാശം ഇതേപോലെ രണ്ടാം സ്ഥാനത്ത് വന്നതുകൊണ്ട് ഉന്നയിക്കുകയാണ് അപ്പൊ ഇത്തരം തർക്കങ്ങള് ഒരു ഒരു വലിയ വിശാല സഖ്യം അല്ലെ ധാരണ ഈ പോലും എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീ കാര്യങ്ങൾ എത്തിക്കുന്നു ഇവിടെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ വൈഭവം പോലും രാഹുൽ ഗാന്ധിയെ പോലെയും ഒക്കെ ഉള്ളവർ ഇടപെട്ട് ഇത്തരം പ്രാദേശിക നേതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക മറ്റൊരു എക്സാമ്പിൾ ആണ് കർണാടകയിലെ മാണ്ഡ്യ എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസിന്റെ നേതാവും നടനുമായിരുന്ന അംബരീഷ് മത്സരിച്ച് സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് അദ്ദേഹം കർണാടകയിൽ മന്ത്രിയുമായിരുന്നു കോൺഗ്രസിന്റെ മന്ത്രിയുമായിരുന്നു പക്ഷേ ഇത്തവണ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ നടി മലയാളത്തിൻ്റെ ഇവിടെ പ്രിയപ്പെട്ട തൂവാനത്തുമ്പിയിലെ നായിക സുമലത മത്സരിക്കണമെന്ന് ധാരാളം പേർ അവിടെ ഉള്ളവരും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നു അവർ മത്സരിക്കുമെന്നുള്ള സൂചനയുമായി രംഗത്ത് വന്നു പക്ഷെ ഇപ്പം അവസാനം സംഭവിച്ചിരിക്കുന്നത് മാണ്ഡ്യ കോൺഗ്രസിന് കിട്ടില്ല അവിടെ ജനതാദളും കോൺഗ്രസും തമ്മിലുള്ള ധാരണ പ്രകാരം മാണ്ഡ്യയിൽ മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയാണ് മത്സരിക്കാൻ പോകുന്നത് ഫലത്തിൽ സുമലതയ്ക്ക് സീറ്റില്ല സീറ്റില്ലാതെ വരുമ്പോൾ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ഫലത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ജനതാദളിനോ കിട്ടാ കിട്ടാമായിരുന്ന ജയിക്കാമായിരുന്ന ഒരു മണ്ഡലം ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ചാഞ്ഞു പോകുന്ന അവസ്ഥ കർണാടകയിൽ വരുന്നു ഇത് ഒരു മണ്ഡലത്തിലെ മാത്രം പ്രശ്നമല്ല വളരെ പ്രായോഗിക ബുദ്ധിയോടെയുള്ള തെരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ ഉണ്ടാകാത്തതിൻ്റെ പേരിൽ അഖിലേന്ത്യാ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ വിരുദ്ധ വോട്ടുകൾ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ഫലത്തിൽ ബി ജെ പിക്ക് കൂടുതൽ എം പിമാരെ എത്തിച്ചു കൊടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഭഗ്യം തരേണ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്